നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളക്ടർ അരുൺ കെ വിജയന്റെ പുതിയ മൊഴി എടുക്കാനായി ഇപ്പോഴിതാ പോലീസ് സംഘം എത്തിയിരിക്കുകയാണ്. കളക്ടർ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ആ ഒരു വ്യക്തമായ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിടിച്ച് ദിവ്യ കയറാനാണ് ഇനി സാധ്യത. അതുകൊണ്ട് തന്നെ കളക്ടറുടെ പുതിയ മൊഴി എടുക്കാൻ പോലീസ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല കളക്ടറെ പുറത്തിറക്കിക്കാതെ കളക്ടറുടെ വസതിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് അണിനിരത്തുന്നത്. വളരെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം. കളക്ടർ അരുൺ കെ വിജയന്റെ പുതിയ വെളിപ്പെടുത്തലിൽ വ്യക്തത തേടി അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. യാത്രയപ്പ് യോഗത്തിന് ശേഷം ഒരു തെറ്റുപറ്റി എന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ നവീൻ ബാബു തന്നോട് പറഞ്ഞു എന്നും മൊഴിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല എന്നുമുള്ള കളക്ടറുടെ പ്രതികരണത്തെ തുടർന്നാണ് ഇത്. സത്യം സത്യമായി പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി വിധിക്കുള്ള ഭാഗങ്ങൾ തന്റെ മൊഴിയാണ് എന്നും എന്നാൽ പറഞ്ഞത് മുഴുവനായി പുറത്തു വന്നിട്ടില്ല എന്നുമാണ് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കളക്ടറിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുന്നത് തീരുമാനിക്കാൻ വെള്ളിയാഴ്ച കമ്മീഷൻ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരും. മൊഴി പൂർണ്ണമായി നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. ഒക്ടോബർ 21 രാത്രി കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അത് പൂർണ്ണമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായും അതിലുണ്ടായിരുന്നു. വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയ്ക്കും അതേ മൊഴി നൽകിയെന്ന് കളക്ടർ പിന്നീട് പറഞ്ഞു. എന്നാൽ പറഞ്ഞത് മുഴുവനായും പുറത്തു വന്നിട്ടില്ല എന്ന് കളക്ടർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ് പോലീസിനെ കുഴപ്പത്തിലാക്കിയത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ തൊട്ടു പിന്നാലെ കളക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞെന്ന കാര്യം പറയുന്നില്ല. എന്നാൽ തെറ്റുപറ്റി എന്നത് കൈക്കൂലിയോ മറ്റേതെങ്കിലും അഴിമതിയോ നടത്തിയതായ ഏറ്റുപറച്ചിലാകില്ല എന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. അതിനിടെ കളക്ടറുടെ വെളിപ്പെടുത്തൽ കേസന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കളക്ടറും സർക്കാരിൽ ഉന്നതസ്ഥാനം വഹിക്കുന്ന ജില്ലയിൽ നിന്നുള്ളയാളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് അതിന് പിന്നിലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം ദിവ്യയെ സി പി എം സംരക്ഷിക്കുന്നു എന്ന് കെ സുധാകരൻ വെളിപ്പെടുത്തുകയാണ്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പി പി ദിവ്യയെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുക എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത്. കേസിൽ നീതിപൂർണമായ അന്വേഷണം നടക്കുമെന്ന വിശ്വാസം ഇല്ലാതിരുന്നതിനാൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദിവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടും ദിവ്യയെ സസ്പെൻഡ് ചെയ്തു. ദിവ്യയെ സംരക്ഷിക്കാനുള്ള സി പി എം തീരുമാനത്തിന്റെ തെളിവാണ് ഇത്. ഈ കേസ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബവും കോടതിയെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടത് സർക്കാർ കണ്ണൂർ കളക്ടറെയും സ്വാധീനിച്ചിട്ടുണ്ടാവാം എ ഡി എം പറഞ്ഞു എന്ന രീതിയിൽ കളക്ടർ പോലീസ് നൽകിയ മൊഴിയിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കളക്ടറുടെ വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്.